ചെന്നൈയിൻ എഫ്സിയുടെ ഇളകിയാടുന്ന പ്രതിരോധത്തിന്റെ കോട്ട ചവിട്ടിപ്പൊളിച്ച് ചെന്നൈയുടെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചിട്ട് ഇനി അത്ര വേഗം സിമ്പിളായിട്ട് ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഒരുത്തിനും കരുതണ്ട. കാരണം അവരുടെ പ്രതിരോധത്തിന് ഇനി കാനറികളുടെ തന്ത്രത്തിന്റെ കരുത്തിന്റെ കാവലുണ്ടായിരിക്കും എന്നുറപ്പാണ്. ചെന്നൈയിൻ എഫ്സിയുടെ ഇളകിയാടുന്ന പ്രതിരോധം എന്നതൊക്കെ ഇനി എതിരാളികൾക്ക് സ്വപ്നം മാത്രമായിരിക്കും. കാരണം അവർ ബ്രസീലിൽ നിന്നും ഒരു ഒന്നൊന്നര ഐറ്റത്തിനെ തങ്ങളുടെ പ്രതിരോധത്തിന് തടയിടാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൽസിഞ്ഞോ ഡയസ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്ത് തെളിയിച്ച ബ്രസീലിയൻ പ്രതിരോധ നിര താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ചെന്നൈയിൻ എഫ്സി അവരുടെ നയം വ്യക്തമാക്കുകയാണ്. ടെക്നിക്കലി മികച്ച താരങ്ങളെ തന്നെയാണ് തങ്ങൾ ഓരോ പൊസിഷനിലും അണിനിരത്തുന്നത് എന്നതിന്റെ പ്രഖ്യാപനം തന്നെയാണ്. നേരത്തെ ജിത്തുവിന്റെ സാനിങ്ങിലൂടെ അവർ റീഇൻഫോഴ്സ്മെന്റിന്റെ സിഗ്നലുകളൊക്കെ കാണിച്ചതാണ്. ഇപ്പം എൽസിഞ്ഞോ കൂടി വരുന്നതോടുകൂടി വളരെ മികച്ച പ്രതിരോധ നിര ഒരുക്കാൻ ചെന്നൈയിൻ എഫ്സി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് ഓവൻ കോയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഏറെ ശ്രദ്ധേയം. ടെക്നിക്കലി വളരെ മികച്ച താരമാണ് എൽസിഞ്ഞോ. അതുകൂടാതെ അവൻ സെന്റർ ബാക്ക് പൊസിഷനിലും സെന്റർ മിഡ്ഫീൽഡിലും ഒരുപോലെ കളിക്കാൻ റേഞ്ച് ഉള്ളവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിരോധത്തിന് കൂടുതൽ ഡൈനാമിക് ക്യാരക്ടർ കൊണ്ടുവരാൻ എൽസിഞ്ഞോയെ കൊണ്ട് പറ്റും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം എൽസിഞ്ഞോയുടെ പ്രതികരണം ഏകദേശം അതിന് സമാനമൊക്കെ ആയിരുന്നു. ഓവൻ കോയിലിനെ പോലെ ഒരു പരിശീലകൻ തന്റെ ഒരു എഫേർട്ട് മനസ്സറിഞ്ഞ് ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നതും തന്നെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈയിൻ എഫ്സിക്കൊപ്പം മികച്ച വിജയങ്ങൾ നേടാൻ ക്ലബിനെ സഹായിക്കുമെന്നാണ് എൽസിഞ്ഞോ പറഞ്ഞത്. 2 വർഷത്തെ കോൺട്രാക്ടിലാണ് എൽസിഞ്ഞോ ഡയസ് എന്ന ഈ ഒരു ബ്രസീലിയൻ പ്രതിരോധ നിര താരം ചെന്നൈയിലേക്ക് വരുന്നത്.